ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളാണ് ഞാൻ വീഡിയോ ചെയ്തിട്ട്. കാരണം എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു. ഫോണിൽ അതിന് മുമ്പേ ഫോൺ കംപ്ലയിൻ്റ് ആവുന്നതിന് മുമ്പേ ഫോണിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഞാൻ എടുക്കുന്ന വീഡിയോസിനൊന്നും ക്ലാരിറ്റി കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോണിൻ്റെ സ്ക്രീൻ പൊട്ടി, അങ്ങനെ മൊത്തത്തിൽ പ്രോബ്ലം ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മടി പിടിച്ചും കുറച്ച് സമയം അങ്ങനെയും ചെയ്യാതിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ പുതിയൊരു ഫോണൊക്കെ വാങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വ്ളോഗ് എന്തായാലും നമ്മൾ തുടങ്ങിയതല്ലേ. അപ്പോൾ അതിൽ നിന്നൊരു ബെനിഫിറ്റ് തന്നെ ഉപരി ചുമ്മാ ഒരു രസം സമയമുള്ളപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ബ്യൂട്ടി ടിപ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ബ്യൂട്ടി ടിപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സൂപ്പർബായിട്ടുള്ള ഒരു ഫേസ് സ്ക്രബാണ് ഇത്. നമ്മൾ ഫേസ് സ്ക്രബിനെക്കാട്ടിലുപരി ഇതൊരു സൂപ്പർ പാക്കാണ് കേട്ടോ. നമ്മൾ ഗോൾഡൻ ഫേഷ്യലിലൊക്കെ നമ്മൾ നാച്ചുറലി നമ്മൾ ചെയ്യുന്ന എന്താണ്, പപ്പായ അല്ലേ. ഗോൾഡൻ ഫേഷ്യലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നൊരു സംഭവമാണ് പപ്പായ എന്ന് പറയുന്നത്, നമ്മുടെ ഓമയ്ക്ക. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു ഫേസ് സ്ക്രബാണ്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് സ്ക്രബാണ്. അപ്പോൾ ഈ ഫേസ് സ്ക്രബ് എങ്ങനെയാണ്, ഫേസ് നമ്മൾ പപ്പായ നമ്മൾ പേസ്റ്റ് ആക്കിയാൽ ജസ്റ്റ് അതൊരു സ്മൂത്ത് പേസ്റ്റ് ആകത്തുള്ളൂ, അവിടെ ഒരു സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് അത് വരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതൊരു ഫേസ് സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബിന് ആവശ്യമായിട്ടുള്ള പപ്പായ ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് സ്ക്രബ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പപ്പായക്കകത്തുള്ള ആ ഒരു സീഡാണ് കേട്ടോ. അപ്പം അതിൽ കുറച്ച് സീഡും കുറച്ച് പീസ് പപ്പായയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡാക്കി എടുക്കണം. അങ്ങനെ നല്ലപോലെ ബ്ലെൻഡാക്കി എടുക്കുന്ന സമയത്ത് പപ്പായ നല്ല പേസ്റ്റ് ആവും, പക്ഷേ അതിൻ്റെ സീഡ് നമുക്കൊരു തരി പോലെ തന്നെ അങ്ങനെ കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ലപോലെ നമുക്കിത് സ്ക്രബ് ചെയ്യാൻ പറ്റും. അപ്പം ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ നമുക്ക് ഇതേപോലെ കിട്ടും. നമ്മൾ പപ്പായൊക്കെ നല്ല പേസ്റ്റായി, അതേപോലെ അതിൻ്റെ ആ ഒരു സീഡ് ഇങ്ങനെ തരിതരി പോലെ ഇങ്ങനെ കിടക്കും. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ സ്ക്രബ് ചെയ്യാനും പറ്റും. അപ്പം നമ്മുടെ ഫേസ് സ്ക്രബ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ, നമ്മൾ ഫേസിലേക്ക് ഫേസ് പാക്ക് ആണെങ്കിലും സ്ക്രബ് ആണെങ്കിലും എന്ത് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. മേക്കപ്പോ അല്ലെങ്കിൽ പൗഡറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫേസിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് സ്ക്രബ് ഇടാം. അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ എപ്പോഴും കൂടുതലും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കൂടുതൽ ആൾക്കാർക്കുള്ളത് ഈ ഒരു നോസിൻ്റെ ഭാഗത്താണ്, ഈ ഒരു തുമ്പിലും അതേപോലെ തന്നെ ഈ രണ്ട് സൈഡിലും, അതേപോലെ നമ്മുടെ ഈ ഒരു ഭാഗത്തും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ കുറച്ച് നല്ലപോലെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 5 to 10 minutes നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളയാം. ചെയ്തിട്ടുണ്ട് 6-7 minutes സ്ക്രബ് ചെയ്ത് കൊടുത്ത്, അത് കഴിഞ്ഞ ശേഷം മുഖമൊക്കെ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് ചെറുതായിട്ടൊരു സ്റ്റീം കൊടുക്കണം, കുറച്ചൊരു ആവി കൊടുക്കണം. ആവി കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 കുഞ്ഞു സ്റ്റെപ്പുകളൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആവി കൊടുത്തിട്ട് വരാം. ആവി
കൊടുത്താൽ മതി. നമ്മുടെ ഫേസിൽ എല്ലാ രീതിയിലും ആവി എത്തുന്ന രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നു. തിരിച്ച് വെച്ചാൽ മിക്സായിട്ടില് ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാ ഇതാ കണ്ടോ ടാങ്ക്ലീനർ. ടാങ്ക്ലീനർ ഇത് പുതിയ ടങ്ങിലായിട്ടാണ് യൂസ് ചെയ്യുന്ന ടങ്ങിലല്ല, ഈ പുതിയ ടങ്ങിലർ ഇതുപോലെ നമുക്ക് വീട്ടിൽ വല്ലപ്പോഴൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സംഭവം വാങ്ങിച്ചു. വല്ലപ്പോഴൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരെണ്ണം വാങ്ങിച്ച് വെച്ചാൽ നമുക്ക് ഇതേപോലെ ആവിയൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ഫേസിന് നമ്മുടെ നോസിൻ്റെ സൈഡിലൊക്കെ ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിന് കൊള്ളും. അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. പിന്നെ ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങ് വരും. ഇനി നമ്മുടെ സ്ക്രബിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു ടവൽ വെച്ചിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്യുകയാണ്. നമ്മൾ ഡയറക്റ്റ് ഐസ് ക്യൂബ് ഫേസിൽ മസാജ് ചെയ്യുന്നതിനേക്കാളും ഒരു ഞാനിപ്പോൾ എടുത്തേക്കുന്ന ടവൽ പക്ഷെ കുറച്ച് കട്ടിയായി പോയി കേട്ടോ. അപ്പോൾ നൈസായിട്ടുള്ളൊരു ടവൽ എടുത്തിട്ട് ഒന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്യുക. നമ്മൾ സ്റ്റീം കൊടുത്ത സമയത്ത് നമ്മുടെ സ്കിൻ പോർസ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുമായിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലോസ് ആയിട്ട് നല്ല ഫേസിന് നല്ലൊരു സുഖം കിട്ടും നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത്. പവിക്കുട്ടത് അപ്പം അതുപോലെ എത്തിയിട്ടുണ്ട്. പവിക്കുട്ടത്തെ പല്ലൊക്കെ പോയി കേട്ടോ കേട്ടോ പല്ലൊന്നില്ല.